ഹായ്, ഞാൻ ഷമീം. നമ്മൾ ഇന്ന് പിന്നെ ഒമാനിൽ എന്താ പറയുക, ലാസ്റ്റത്തെ ഒരു വീഡിയോ ആവാം എന്ന് വെച്ചാൽ നമ്മൾ നാളെ നാട്ടിലേക്ക് പോവാണ്. അതിന് മുമ്പ് ഒരു പിന്നെ എന്താ പറയുക, ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. നമ്മൾ റെസ്റ്റോറൻറ്റ് റിവ്യൂ ആയിക്കോട്ടെ എന്ന് കരുതി. പറഞ്ഞാൽ വൈഫിന് എന്തായാലും റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അനു സ്റ്റാറ്റൊക്കെ നമുക്ക് പിന്നെ റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ്ലാൻഡിൽ പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ സീബിലുള്ള എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആംബിയൻസ് സൂപ്പർ ആംബിയൻസ് ആണ്, കിഡിൽ ആംബിയൻസ് ആണ്. അപ്പോൾ ആ ആംബിയൻസും പിന്നെ അവിടുത്തെ ഒരു മൾട്ടി ക്യുസിൻ ഉള്ള ഒരു വെറൈറ്റി ഓഫ് ഫുഡ്സ് ഉണ്ട്. അതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ആ ഒരു പ്രസൻറ്റിങ് സ്റ്റൈലൊക്കെ ഒന്ന് കാണാം, ഒന്ന് ഇങ്ങനെ ആക്കാം. പറ്റുവാണെങ്കിൽ വീഡിയോ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ വീഡിയോ ഡ്രോപ്പ് ചെയ്യും. ആ രീതിയിലാണ് നമുക്ക് നോക്കാം. പോയിട്ട് പിന്നെ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ പറഞ്ഞിട്ട് വരാം. ഓക്കെ, അപ്പോൾ പിന്നെ ഇനി എന്താ പറയുക, നമുക്ക് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. പിന്നെ ഇപ്പോൾ വന്നത് സീബിലുള്ള ബ്രാഞ്ചിലാണ്. എന്നുവെച്ചാൽ നമ്മുടെ ലുലു ഉണ്ട്, അൽക്കൂദ് സിഗ്നൽ എന്ന് വെച്ചാൽ സീബ്, ആ ലുലുവിൻ്റെ തൊട്ട് മുട്ടിയിട്ടുള്ള ബ്രാഞ്ചിലുള്ള പിന്നെ ഫുഡ്ലാൻഡ് റെസ്റ്റോറൻറ്റിലാണ് വന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഒരു ഇതാ ഈവനിങ് ഒരു 5:10 നമുക്കൊന്ന് ഈ ഒരു സമയം എന്താ പറയുക, ഒരു കാമൻ ക്വാറ്റ് ആയിട്ട് ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയൊരു സമയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് വന്നേ. ഓക്കെ, നമുക്കതിന് ഫുഡ് ഓർഡർ ചെയ്യുക, കഴിക്കുക, കഴിച്ചിട്ട് ബാക്കി റിവ്യൂസിലേക്ക് പോവാം. ഇപ്പം ഞാനുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സീറ്റിംഗ് വരുന്നത് അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലിക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റിംഗ് ഉണ്ട്. പിന്നീട് ഫ്രണ്ട് ഏരിയ തന്നെ ഒരു പാൻട്രി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഇതിനകത്തേക്കും അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും വേറെ ഗ്രൂപ്പ് ഓഫ് ഫാമിലിക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട്. പിന്നെ നമുക്ക് ബാക്കി അപ്സ്റ്റെയറിൽ പോയിട്ട് ബാക്കി കാണാം. ഞാൻ അപ്സ്റ്റെയറിലാണ് കയറി നിട്ടാ. ഇവിടെ കുറച്ചുകൂടെ അടിപൊളി സൂപ്പർ ആംബിയൻസ് ഉള്ളത്. പിന്നെ ഓക്കെ, നമുക്ക് പോവാം, അകത്തേക്ക് പോവാം. അപ്പോൾ ഞാൻ സെക്കൻഡ് ഫ്ലോറിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഇൻറ്റീരിയർ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് വരാം. ഈ കാണുന്നത് മുകളിലുള്ള ഇൻറ്റീരിയറിൻ്റെ ഭാഗമാണ്. ഇവിടെയും വൈഡായിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഫാമിലി ഇരിക്കാൻ പറ്റുന്ന കുറേ സീറ്റിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതാ ഇത് ഇവിടെ ഈ കോണ്ടി ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ ഇതാ ഈ സൈഡിലുള്ള നീളത്തിൽ വരുന്നതുമുണ്ട്, അപ്പുറത്തെ സൈഡും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ആംബിയൻസിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. ഓക്കെ, ഓർഡർ എടുക്കാം. സൂപ്പ് കിഡ്സ് കുട്ടികൾക്ക് ആയിക്കോട്ടെ, സ്വീറ്റ് കോൺ വേണ്ട, എന്തെങ്കിലും ക്രീം. ഓക്കെ, തരാം. ഒന്ന് ഒരു കാര്യം ചെയ്തോ, ആൽമണ്ട് സൂപ്പ് നിങ്ങൾ സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു അല്ലേ? അത് മെനുവിലുണ്ടോ? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഓക്കെ, അല്ല ഇന്നത്തെ സ്പെഷ്യൽ ആണോ അത്? ഓക്കെ. അപ്പോൾ ക്രീം ഓഫ് ആൽമണ്ട് അല്ലേ? അല്ല, 1/2 രണ്ടാൾക്കും കൂടെ മതി. എന്നിട്ട് രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു സ്റ്റാർട്ടറും കൂടെ. ചിക്കൻ, ഫിഷ്, പ്രോൺസ്, മീൻ. ഇതാച്ചും എന്താ വേണ്ടത്? ചിക്കൻ. ചിക്കനിൽ എന്തെങ്കിലും ഉള്ള ചിക്കനിൽ നമുക്ക് സ്റ്റാർട്ടറായിട്ട് വേറെന്താ സ്പെഷ്യൽ? കോണ്ടിയിൽ എന്തുള്ള ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് പിന്നെ നാടൻ കഴിക്കാനുള്ളതാണോ? ഓക്കെ, എന്നാൽ അത് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഓർഡർ കൂടുമോ? ഇല്ലല്ലോ, രണ്ട് സൂപ്പ്, സ്റ്റാർട്ടർ, പിന്നെ ഓക്കെ. ആ മതി, ഓർഡർ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. രണ്ട് പൊറോട്ട എക്സ്ട്രാ വെച്ചേക്കാം. ആ രണ്ട് പൊറോട്ട. ആ ഓക്കെ, ആ നോക്കാം, എല്ലാം കൂടി പറ്റുമോ എന്നറിയില്ല. ഇല്ല, ഒന്ന് ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, സ്റ്റാർട്ടറിലേക്ക് വരുന്നത് ആ പ്രീമിയം ചോയ്സ് ആണ്. ആ അതുപോലെ തന്നെ സൂപ്പ് വരുന്നത് ആൽമണ്ട് സൂപ്പ് 1/2. ഓക്കെ, പിന്നെ പ്രോൺസ് മാങ്ങക്കറി. ആ അതുപോലെ തന്നെ രണ്ടപ്പം മതി. ആ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സൂപ്പ്. ഇതാണ് ഇപ്പോൾ ഒഴിക്കാൻ പോകുന്ന ആൽമണ്ട് ചിക്കൻ അല്ലേ? ക്രീമി, ക്രീമി, ക്രീം ഓഫ് ആൽമണ്ട് ചിക്കൻ. ഓക്കെ, അത് സെർവ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ബണ്ണിലാണ്. പക്ഷേ ഫ്രഞ്ച് സ്റ്റൈല് ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഒഴിച്ചോളൂ. അതിനകത്തുനിന്ന് പിന്നെ അതൊക്കെ ആ ബണ്ണിൻ്റെ ഇതോടു കൂടിയാണ് കഴിക്കേണ്ടത്. ഒരു ഫ്രഞ്ച് ക്യുസീനിൽ വരുന്നതാണ്. ഇപ്പോൾ ഇതിൽ ആൽമണ്ടിൻ്റെയും ചിക്കൻ്റെയും ഫ്ലേവർ വരും അല്ലേ?
ക്രീമും കൂടി വരുന്ന ഓക്കെ കോമ്പിനേഷൻ ഓക്കെ പെർഫെക്റ്റ്. അപ്പോൾ ഇനി അതിലേക്ക് ഫ്ലേക്സ് ആൽമണ്ട് ഫ്ലേക്സ് അല്ലേ ഓക്കെ പാസ്ലെ ലീവ്സ് ഓക്കെ പെർഫെക്റ്റ്. ഇനി ഇത് ടേബിളിലേക്ക് സെർവ് ചെയ്യും ഓക്കെ. ഇനി അവിടുന്ന് കുട്ടിയൊക്കെ ഇത് കൊടുക്കാം ഓക്കെ. ചൂട് 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 പോയി ഇതാ ഇതാ. പിന്നെ ചാച്ചു നേരത്തെ ചാച്ചു ഈ സൂപ്പിൻ്റെ ആളാണ്. വെച്ച ഉടനെ തന്നെ അടിയോടെങ്ങി. പിന്നെ ഇയാൾക്ക് ചൂടോടെ കൊടുക്കാൻ കഴിയില്ല. എന്നാലും നോക്കാം വാ അനുച്ചു വാ. ആ ചൂട് ചൂട് ഓ വാ വാ ഇതാ ചൂട് പോയി ചൂട് പോയി. നബ് കഴിക്കട്ടെ വാ. ഇതാ ഇതൊന്ന് കാണിച്ചു കൊടുക്കാം. ശരിക്കും ഇത് കഴിക്കുമ്പോഴ് നമ്മുടെ ഈ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ വീട് അത്രയും നേരം ലെങ്ത്ത് കാണിക്കാൻ കഴിയില്ല വെച്ചാൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കും. ആ എടുത്തത് കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ ലാസ്റ്റ് എൻഡ് ഓഫ് ദ സൂപ്പ്. അന്നേരം പിന്നെയും നമുക്ക് മതിയാവില്ല, പിന്നെയും നമ്മൾ റീഫില് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അതാണ് ഈ സൂപ്പിൻ്റെ പ്രത്യേകത. പൊതുവെ വെച്ചാൽ ബണ്ണിൽ വരുന്ന സൂപ്പ്. അപ്പോൾ ഈ ചൂടോടെ തന്നെ നല്ല ഫ്ലേവറോടുകൂടി നിങ്ങളിവിടെ വന്ന് കഴിക്കാം. ആൽമണ്ട് ചിക്കൻ്റെ ഫ്ലേവർ പെർഫെക്റ്റായിട്ട് ഇതിൽ ആ ഒരു അതായത് അബദ്ധരം ആ ഒരു കോമ്പിനേഷൻ ഇതിൽ പെർഫെക്റ്റ് ആണ്. ഇതിൻ്റെ എക്സ്ട്രാ കൂട്ടേണ്ടതോ കുറക്കേണ്ടതോ ഇല്ല. സൂപ്പിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം ഈ ഒരു ഐറ്റം. അതെ അതെ ചൂട് 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 പോയി. ഇത് അബദ്ധര ആ ചൂടുണ്ട് ചൂടുണ്ട്. അപ്പോൾ അബ് കുടിക്കട്ടെ. ഇതിനായി ഇപ്പോൾ എടുത്തിരിക്കുന്ന ആ ബന്നടക്കം ഇതിലുണ്ട്. അത് നമ്മൾ കാണുന്നത് പോലെയല്ല, അത്ര റിച്ച് ഫ്ലേവറാണ് ഇതിൽ വരുന്നത്. എന്നാ എന്നാ ആ ഇത് അബദ്ധര അബദ്ധര ആ ആ ഓക്കെ. ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാ ഏ നിന്ന കൊയ് കൊയ് അല്ലേ. അപ്പോൾ ഓക്കെ ഇനി അടുത്ത ഡിഷ് വരട്ടെ. നമ്മുടെ നാടൻ ഡിഷും സ്റ്റാർട്ടേഴ്സ് ഇപ്പം വരും. അപ്പോൾ വന്നിട്ട് അതിൻ്റെയും കൂടെ റിവ്യൂസ് പറയാം. നമുക്ക് കിച്ചണിൽ കയറാനുള്ള ഒരു ചാൻസസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡിഷ് എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് ആ ഡിഷ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പോയി കാണാം അല്ലേ. ഓക്കെ ഓ ഓക്കെ പിന്നെ ആ എങ്ങനെ ഒരു മിനിറ്റ് നിങ്ങളുടെ തട്ടുകളുടെ ബീഫ് ഫ്രൈ അടിക്കുന്നത്. ആ ഓക്കെ 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 തട്ടുകളുടെ ബീഫ് ഫ്രൈ അല്ലേ ഓക്കെ. ഈ അടിക്കുന്ന ഐറ്റം തട്ടുകട ബീഫാണ് അല്ലേ ഷെഫ്? ഓക്കെ. ഇത് ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് നീർദോശയാണ്. കോമ്പിനേഷൻ എങ്ങനെയാണ് ആ കോമ്പിനേഷൻ എങ്ങനെയാണ്? ഓക്കെ 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 ഓക്കെ. ഇപ്പം സെർവ് ചെയ്യുന്ന നമ്മളിപ്പോൾ തട്ടുകട ബീഫാണ് കേട്ടോ അല്ലേ. ഓക്കെ ഓക്കെ പ്ലേറ്റ് ചെയ്യുന്നതാണ്. ഇതെന്തായാലും കഴിച്ചിട്ടൊന്ന് അതിൻ്റെ കംപ്ലീറ്റ് ഒരു പെർഫെക്റ്റ് നാടനാണ്. അതിൻ്റെ ഫ്ലേവറൊക്കെ ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അത് പറയാം. ഇപ്പോൾ ഈ പ്ലേറ്റ് ചെയ്യുന്നത് പിന്നെ ക്രീമി ഗാർലിക് ചിക്കൻ ആണ്. അതിൻ്റെ കൂടെ വരുന്ന സാലഡ് അല്ലേ. ഓക്കെ പിന്നെ ആ സോസ്, ആ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം കഴിക്കാൻ അല്ലേ. ഓക്കെ ആ സ്ക്വയർ ഉണ്ടാവും, സ്ക്വയറിലാക്കിയിട്ടാണ് വരുന്നത് അല്ലേ ക്രീമി. ഓക്കെ ബോൺലെസ് പാർട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് യൂസ് ചെയ്തല്ലേ. ഓക്കെ ഓക്കെ. ഇനി ഇത് നമുക്ക് ടേബിളിലേക്ക് എടുത്ത് അതും കൂടെ കഴിച്ചിട്ടുള്ള റിവ്യൂ ഞാൻ പറയാം. വൺ ബൈ വൺ ഓരോന്ന് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ ഇനി ഞാൻ ഡൈനിങ് ഏരിയയിലേക്ക് പോവാം. ഈ ഒരു വീഡിയോ ഇടയിലെടുക്കുന്ന, ഞാൻ നാട്ടിലെത്തിയിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അത് എടുക്കാനുണ്ടായിരുന്ന റീസൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ പിന്നെ ഫുഡ് ലാൻഡിൽ പോയി ഫുഡൊക്കെ കഴിച്ച് എല്ലാം ഇറങ്ങി കഴിച്ചൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം നാട്ടിലെത്തിയപ്പം അവരുടെ ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു. ഞാൻ റിക്വസ്റ്റ് കൊടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രേക്ഷകർക്ക് എനിക്ക് എന്തെങ്കിലും ഗിവ് അവേസ് കൊടുക്കാൻ കഴിയുമോ എന്നുള്ള റിക്വസ്റ്റ് കൊടുത്തിന്. അപ്പോൾ അത് അവർ കുറേ ആലോചിച്ച് എന്നിട്ട് ഓക്കെ ആക്കി. ഓക്കെ ആക്കിയതിന് ശേഷമാണ് ഞാൻ എന്നാൽ ഈ വീഡിയോയിൽ ഈ ഒരു സംഗതി കയറ്റിയിട്ട് എന്നാൽ പിന്നെ അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തേ. അപ്പോൾ വീഡിയോ എടുത്തത് ഞാൻ മസ്കത്ത് വരുന്നതിൻ്റെ മുന്നെയാണ്. അപ്പോൾ ഇപ്പം വന്നിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു മാസമായി. അപ്പോൾ ഈ വീഡിയോയിലുള്ള ഗിവ് അവേ എന്താന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങൾ ഫുഡ് ലാൻഡ് എന്നുള്ള ടൈപ്പ് ചെയ്യുക. ഫുഡ് ലാൻഡ് അത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഫുഡ് ലാൻഡിൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഉണ്ടാവും. ഇൻസ്റ്റാ ഐ ഡി നിങ്ങൾ ഫോളോ ചെയ്യുക. ആ ലിങ്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഉണ്ടാവും, അതും നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം. ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ആദ്യം പിന്നെ 48 മണിക്കൂർ, ഈ വീഡിയോ ഇറങ്ങിയത് മുതൽ 48 മണിക്കൂറിനുള്ളിൽ
പിന്നെ ആള് കമന്റ് ചെയ്ത് 48 മണിക്കൂറിന് ശേഷം അവിടെ ആര് ആദ്യം എത്തുന്ന 10 പേർക്ക് അവിടെ പിന്നെ 10 റിയാലിൻ്റെ ഒരാ പെർ പെർ ഫാമിലിക്ക് 10 റിയാലിൻ്റെ ഫുഡ് ഫ്രീ ആണ്. അത് പിന്നെ അപ്പം നിങ്ങളത് അവെയിൽ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ 10 പേർക്ക് കിട്ടുന്ന വലിയൊരു എന്താ വലിയ വലിയൊരു ഗിവ് അവേ ആണ്. അത് എവിടെയാണെന്ന് വെച്ചാൽ സീബ് ബ്രാഞ്ചിലാണ് കേട്ടോ, അൽക്വയറിലുള്ള ബ്രാഞ്ചിലല്ല. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. സീബ് ബ്രാഞ്ചിലാണ് അവർ ഈ ഓഫർ. എന്താ പറഞ്ഞാൽ ഞാൻ അവിടെ പോയി കഴിച്ചു. അപ്പോൾ ആ കഴിച്ച റെസ്റ്റോറൻറ്റ് തന്നെ അവർക്ക് കൊടുക്കണം നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സീബ് ബ്രാഞ്ചിലാണ് നിങ്ങൾക്ക് ഈ ഗിവ് അവേ ഉണ്ടാവുക. അപ്പോൾ ഗിവ് അവേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. എൻ്റെ ഈ വീഡിയോൻ്റെ അടിയിൽ 48 മണിക്കൂറിനുള്ളിൽ ആരൊക്കെ ഫുഡ്ലാൻഡ് എന്ന് കമൻറ്റ് ചെയ്തോ അവർക്ക് ഇത് എലിജിബിൾ ആണ്. അതേപോലെ തന്നെ ഫുഡ്ലാൻഡിൻ്റെ ഇൻസ്റ്റ നിങ്ങൾ ഫോളോ ചെയ്യുക, ഷെഫ് ഷമീമിൻ്റെ ഇൻസ്റ്റ നിങ്ങൾ ഫോളോ ചെയ്യുക, അതേപോലെ ഷെഫ് ഷമീമിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും 4 സംഗതി. അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരത് ചെക്ക് ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്യും. ആദ്യം എത്തുന്ന ഈ 48 മണിക്കൂറിന് ശേഷം ആദ്യം എത്തുന്ന 10 പേർക്കാണ് ഈ ഓഫറുള്ളത്. അടിപൊളി ഓഫറാണ്, ആരും മിസ്സാക്കിയൊക്കെ. അടിപൊളി ഓഫറാണ്. അവിടുത്തെ ഫുഡ് അവെയിൽ ചെയ്യാൻ പറ്റിയ, അവിടുത്തെ ഇന്ത്യ ഉള്ളിലുള്ള ആംബിയൻസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ, ആ ആംബിയൻസിലിരുന്ന് കാമൻ ക്വയറ്റ് ആയിട്ട് ഇരുന്ന് നമ്മുടെ നാടൻ ഫുഡ് ആയിക്കോട്ടെ, കോണ്ടി ആയിക്കോട്ടെ, എന്തും കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഫുഡുള്ള സ്ഥലം നിങ്ങൾ മിസ്സാക്കണ്ട. ഞാനും ഇതിന് ശേഷം എൻ്റെ ഫുഡ് റിവ്യൂസ് കഴിക്കുന്ന പാർട്ടി നമുക്ക് കാണാം. അപ്പോൾ എനിക്ക് എല്ലാവരുടെ പറയാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഒരു ആംബിയൻസിൽ, ഞാൻ മുംബൈ, നമ്മളെല്ലാം ഒരു ഡ്രീമാണ് നല്ല ബെസ്റ്റ് ആംബിയൻസ് കൊടുക്കുക, നല്ലൊരു ഫൈവ് സ്റ്റാർ ഡൈനിങ് കൊടുക്കുക, നമ്മുടെ നാടൻ ഡിഷുകളും മറ്റുള്ള എല്ലാ ഡിഷുകളും കൂടിയിട്ടുള്ള ഒരു ലോ പ്രൈസ് ബഡ്ജറ്റ് അല്ല, ലോ ബഡ്ജറ്റ് അല്ല, ഒരു ആ ഒരു നമുക്ക് സാധാരണക്കാർക്കൊക്കെ താങ്ങാൻ പറ്റുന്ന ബഡ്ജറ്റുള്ള ഒരു പ്രൈസിങ്ങോട് കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യാന്നുള്ളൊരു ഡ്രീമാണ്. അങ്ങനെയുള്ള ഒരു ഡ്രീമിലുള്ളത് ഓൾറെഡി ഇവിടെ എക്സിക്യൂട്ട് ആയത് കണ്ടു. ഇന്നത്തെ നമ്മുടെ മെനു എല്ലാം നോക്കുമ്പോൾ സാധാരണക്കാർക്ക് വരാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ആ ഒരു പ്രൈസിങ് ആണ്. നമുക്ക് ആംബിയൻസ് എന്താണ്, നമുക്ക് ഒരു 5 സ്റ്റാർ ഡൈനിങ്ങിൽ ഇരിക്കുന്ന ഒരു ആംബിയൻസുമാണ്. ആ രണ്ടും കൂടിയുള്ള മിക്സഡ് ഒരു കോമ്പിനേഷൻസ് ആണ് ശരിക്കും ഫുഡ്ലാൻഡ് ഇവിടെ അറേഞ്ച് ചെയ്തത്. അതിനോടൊപ്പം നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റി ഓഫ് ഡിഷസ് എന്ന് വെച്ചാൽ മെനുവിൽ നോക്കിയാൽ കാണാം, ആ മെനുവിലുള്ള വെറൈറ്റി ഓഫ് ഡിഷസ് ഉണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോ. ഞാൻ പറഞ്ഞ ഈ ഓർഡർ ചെയ്ത ഈ ഡിഷസ് മാത്രമല്ല, വെറൈറ്റി ഓഫ് ഒരുപാട് ഡിഷസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എന്തായാലും ട്രൈ ചെയ്തോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ആ ഫീഡ്ബാക്ക് പറയാം. ഈ ആംബിയൻസ് നിങ്ങൾ എൻജോയ് ചെയ്യുക. നമുക്ക് ഈ ഒരു ആംബിയൻസിൽ ഇരുന്ന് കഴിക്കുമ്പോഴുള്ള സുഖം അത് വേറെ തന്നെ എക്സ്ട്രാ ഫീലാണ്. അപ്പം എൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. ആക്ച്വലി അതാണ് ആക്ച്വലി ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പോൾ അത് നിങ്ങളും കൂടെ ട്രൈ ചെയ്യുക, നിങ്ങളും കൂടെ അത് അനുഭവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ ഇഷ്ടപ്പെട്ടത് എല്ലാവരും കൂടെ അറിയിക്കണ്ടേ. അപ്പോൾ എല്ലാവരും അനുഷ് ബാ, നമുക്ക് ടാറ്റ ബബായ് പറയാം. ആ വെള്ളം തരാം, അപ്പം തരാം. ടാറ്റ ബബായ് പറയാം, എന്നിട്ട് വെള്ളം കുടിക്കാം. അപ്പോൾ ചാച്ചുമ്പാ, അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഇവിടെ പിന്നെ ഫുഡ്ലാൻഡിൽ പോയിട്ട് നിങ്ങൾ കഴിച്ചിട്ട് ഫീഡ്ബാക്ക് എൻ്റെ ഇതിൻ്റെ അടിയിൽ കമൻറ്റിൽ തന്നെ പറയും. മസ്കറ്റിലുള്ള ഒമാനിലുള്ള എല്ലാവരും ഇത് അവെയിൽ ചെയ്യുക. അപ്പോൾ എല്ലാവരും ടാറ്റ ബബായ്, താങ്ക് യു ഫോർ പിന്നെ ഇവിടുത്തെ ടീമിന്, ഫുഡ്ലാൻഡ് ടീമിന് ഈ നമുക്ക് കിച്ചണിലൊന്ന് കാണിച്ചു തന്നതിന്. അപ്പോൾ നല്ല നല്ല ഡിഷ് തന്നതിന് താങ്ക് യു വെരി മച്ച്.